അഖില കേരള ജ്യോതിശാസ്ത്ര മണ്ഡലം എറണാകുളം ജില്ലാ സമ്മേളനം പറവൂർ PWD ഗസ്റ്റ് ഹൌസിൽ നടന്നു. ഹൈക്കോടതി മുൻ ജഡ്ജ് ജസ്റ്റിസ് PS ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. അഖില കേരള ജ്യോതിശാസ്ത്ര മണ്ഡലം എറണാകുളം ജില്ലാ സമ്മേളനം പറവൂർ PWD റെസ്റ്റ് ഹൌസിൽ നടന്നു. പറവൂർ ശ്രീധരൻ തന്ത്രി അനുസ്മരണവും ജ്യോതിഷ താന്ത്രിക സെമിനാറുകളും ഇതോടനുബന്ധിച്ച് നടന്നു. ഹൈക്കോടതി മുൻ ജഡ്ജ് ജസ്റ്റിസ് PS ഗോപിനാഥ് ഉദ്ഘാടനം നിർവഹിച്ചു. ഞാൻ സൂര്യേന്ദ്രന്മാരെ ഞാൻ നമസ്കരിക്കും. ഈ ജ്യോതിഷന്മാരെ പറ്റി, പണ്ഡിതന്മാരെ പറ്റി, പ്രത്യേകിച്ച് ജ്യോതിഷമായിട്ടുള്ള ആളുകളെ പറ്റി എനിക്കൊരു എന്തൊരു കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ചാൽ, അവർ പൊതുവെ പിരിയാനുതരാണ്. പാണ്ഡിത്യം ഉണ്ടെങ്കിലും അതിൻ്റെ പേരിൽ അഹങ്കരിക്കാത്ത അല്ലെങ്കിൽ പ്രമാണിയാണെന്ന് കാണിക്കാത്ത ഒരു വിഭാഗം ആളുകളാണ് ജ്യോതിഷികൾ എന്ന് പ്രസിഡന്റ് പറവൂർ ജ്യോതിസ് അധ്യക്ഷത വഹിച്ചു. ഏറിയിരിക്കുന്നത് ഈ ശാസ്ത്രം എന്നത് വേദത്തിൻ്റെ ഒരു അംഗമാണ്. വേദത്തെ ഒരു പുരുഷനായിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ ആ പുരുഷൻ്റെ 6 അവയവങ്ങൾ ശിക്ഷ, കൽപ്പം, വ്യാകരണം, ജ്യോതിഷം, ഛന്ദസ്, ഈ 6 അവയവങ്ങളിൽ മുഖം വ്യാകരണശാസ്ത്രമാണ്, കൽപ്പം കയ്യുകളാണ്, ഛന്ദസ് കാലുകളാണ്, ജ്യോതിഷം കണ്ണാണ്. ഒരു വ്യക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം മുഖമാകുന്നു. ആദ്യം നമ്മൾ മുഖമാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. തൃശൂർ ശ്രീരാമകൃഷ്ണ ആശ്രമം പ്രബുദ്ധ കേരളം എഡിറ്റർ സംപൂജ സ്വാമി നന്ദാത്മജാനന്ദ അനുഗ്രഹ പ്രഭാഷണം നടത്തി. അഖില കേരള ജ്യോതിശാസ്ത്ര മണ്ഡലം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ ജി ഉദയകുമാർ തൃക്കുന്നപ്പുഴ, കോട്ടയം ജില്ലാ വൈസ് പ്രസിഡന്റ് അനിൽകുമാർ അനിക്കാട് എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ജനറൽ സെക്രട്ടറി ശ്രേയസ് നമ്പൂതിരി, സംസ്ഥാന കമ്മിറ്റി അംഗം വൈക്കം സുബ്രഹ്മണ്യപിള്ള, സംസ്ഥാന പ്രസിഡന്റ് വേഴപ്പറമ്പ് അഡ്വക്കേറ്റ് ഈശാനൻ നമ്പൂതിരിപ്പാട്, ബ്രഹ്മശ്രീ ജയരാജ് ഇളയത മനപ്പാട്ടില്ലം, താന്ത്രികാചാര്യൻ പറവൂർ രാഗേഷ് തന്ത്രി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ജ്യോതിഷത്തിന്റെ ആനുകാലിക പ്രസക്തി എന്ന വിഷയത്തിൽ തൃപ്പൂണിത്തറ സംസ്കൃത കോളേജ് ജ്യോതിഷ വിഭാഗം മേധാവി ഡോക്ടർ എൻ ഈശാനൻ നമ്പൂതിരി വിഷയാവതരണം നടത്തി. ക്ഷേത്ര ജീർണോദ്ധാരണവും നവീകരണ കലശവും എന്ന വിഷയത്തിൽ ചെങ്ങോത്ത് ശ്രീനിവാസൻ പോറ്റി വിഷയാവതരണം നടത്തി. ബ്രഹ്മശ്രീ ശങ്കരനാരായണൻ അടികൾ കൊടുങ്ങല്ലൂർ, ബ്രഹ്മശ്രീ അഡ്വക്കേറ്റ് ത്രിവിക്രമൻ അടികർ ശ്രീ വിദ്യാമഠം കൊടുങ്ങല്ലൂർ, രഘുസ്വാമി പുലപ്പാടം കൊടുങ്ങല്ലൂർ, ദേവദാസ് ആചാരി വാസ്തുശാസ്ത്ര വിദഗ്ധൻ, ബ്രഹ്മശ്രീ അനിരുദ്ധൻ തന്ത്രി മൂത്തകുന്നം ശ്രീ ഗുരുദേവതന്ത്ര വിദ്യാപീഠം, ബ്രഹ്മശ്രീ അത്രശ്ശേരി രാമൻ നമ്പൂതിരിപ്പാട് ശബരിമല മാളികപ്പുറം മുൻ മേൽശാന്തി, ബ്രഹ്മശ്രീ അത്തിമറ്റം പ്രദീപ് നമ്പൂതിരി മാമലശ്ശേരി, സോപാന സംഗീത കലാകാരൻ ഏലൂർ ബിജു, വേദപണ്ഡിതൻ ശിഖി വാഹനൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. അതേ രീതിയിൽ തന്നെ ഇന്ന് ആളുകൾ അതിൻ്റെ സ്വീകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. കാലത്തിന് പറ്റാത്ത എല്ലാത്തിനും കാലം ചവിട്ടിട്ടുണ്ട്, അതൊരു സംശയം. പല പല കാര്യങ്ങളും അങ്ങനെ ഇല്ലാണ്ടായിട്ട്, നേരത്തെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ പല ശാസ്ത്രങ്ങളും ലോകത്ത് ഇല്ലാണ്ടായി. നമ്മൾ ധനുർവേദം ഉണ്ടായിരുന്നു എന്നൊക്കെ വായിച്ചിട്ട് നമ്മൾ വലിയൊരു യുദ്ധജിയുടെ കാലത്തെ കാലത്ത് പ്രസക്തി ഉണ്ടായിരുന്നു. ഇപ്പോൾ വലിയ പ്രസക്തിയൊന്നുമില്ല. ചില തത്വങ്ങളൊക്കെ ചില ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ വലിയ പ്രസക്തിയൊന്നുമില്ല. അതുപോലെ പക്ഷേ ജ്യോതിഷവും വാസ്തുവിദ്യയും തന്ത്രശാസ്ത്രവും ഒക്കെ തന്നെ കാലങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും പ്രസക്തിയോടുകൂടി കാലാനുസൃതമായിട്ട് തന്നെ നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അതിന് വലിയ പ്രസക്തിയുണ്ട്. ഈ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തു കൊടുക്കുന്നു.